എറണാകുളം പുതുവൈപ്പിൽ കടലിൽ വീണ യുവാവ് മരിച്ചു കത്രികടവ് സ്വദേശി അഭിഷേകാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മിലൻ ആൽവിൻ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഴംഗ സംഘമാണ് കടലിൽ കുളിക്കാനിറങ്ങിയത് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അശ്വിൻ എപ്പോഴായിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ ഇന്ന് പുലർച്ചെയാണ് ഇതിൽ ആറുപേർ കടലിലിറങ്ങി മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത് തിര ശക്തമായ തിരയിൽപ്പെടുകയായിരുന്നു ഇതിൽ ഈ മൂന്ന് പേരെയും രക്ഷിക്കാൻ സമീപത്തുണ്ടായ നാട്ടുകാരടക്കം ഉടൻ തന്നെ കടലിലേക്ക് ചാടിയെങ്കിലും ഒരാൾ മരണപ്പെടുകയായിരുന്നു അഭിഷേക് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ കലൂർ കത്രികടവിലുള്ള അഭിഷേക് ആണ് കരയ്ക്കെത്തിച്ചപ്പോഴേക്കും മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മിലൻ ആൽവിൻ എന്നിവരെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുവരും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് നിലവിൽ ജീവൻ നിലനിർത്തുന്നത് ചികിത്സ തുടരുകയാണ് അപ്പം മറ്റ് ഒപ്പമുണ്ടായിരുന്ന നാലുപേർ അവർ എറണാകുളത്തെ മറ്റൊരാശുപത്രിയിൽ ചികിത്സയിലാണ് അവർക്ക് സാരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ പോയ ഏഴംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അശ്വിൻ ഇപ്പോൾ നേരത്തെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ചില ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ ദിവസം വരെ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം ഇത് പതിവായി അങ്ങനെ ഈ സംഘം അവിടെ കുളിക്കാൻ പോകുന്നതാണോ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അശ്വിൻ ഉന്മേഷ് ഇവർ പൊതുവായി പോകുന്നവരല്ല കഴിഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ഈ ഏഴ് കൂട്ടുകാരുടെ ഏഴംഗ സംഘമാണ് അവിടേക്ക് തിരിച്ചത് ഈ നേരത്തെ ശക്തമായ തിരമാലയടക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പുതുവൈപ്പ് ബീച്ചിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നത് അതിന് ശേഷമാണ് സന്ദർശകർക്കടക്കം അവിടേക്ക് പ്രവേശനം നൽകിയതും അതിന് പിന്നാലെയാണ് ഈ യുവാക്കളുടെ സംഘം ശരി അശ്വിൻ അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം വിനീത വിജി ഇപ്പോൾ പുതുവൈപ്പ് ബീച്ചിൽ നിന്നും വിവരങ്ങൾ ചേരുന്നുണ്ട് വിനീത അവിടെ എത്തുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അവിടെ നിന്ന് വിനീതേഷ് ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇതിന്റെ ചില ദൃക്സാക്ഷികൾ അവർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ എന്തായിരുന്നു രാവിലെ സംഭവിച്ചത് നിങ്ങൾ ഞങ്ങൾ വരുമ്പോൾ കത്രി കടവളിൽ കലൂര് ഏഴ് പിള്ളേർ ഐ യു പുറകിൽ നീന്തുകയായിരുന്നു അപ്പം ഇവിടെ രണ്ട് നീന്തൽ പഠിക്കുന്ന രണ്ട് ക്ലബ് ഉണ്ട് അവർ ചെന്ന് പറഞ്ഞ് അവിടെ നീന്തൽ താഴ്ച കൂടാൻ നിങ്ങൾ വരാൻ പറഞ്ഞു നമ്മൾ ചെന്ന് പറഞ്ഞിട്ടും അവരത് കേട്ടില്ല അവരവിടെ നീന്തുകയാണ് ലാസ്റ്റ് കരച്ചിൽ കേട്ട് ഈ നീന്തൽ ആൾക്കാരൂടി ചെന്നാണ് ഈ രണ്ട് പിള്ളേരെ രക്ഷപ്പെടുത്തിയും ഒരു ചെക്കൻ്റെ ബോഡി കിട്ടുകയും ചെയ്തു ചെയ്തത് ആ സമയത്ത് ഇവിടെ ആ ഞാൻ അന്നേരം വഞ്ചി ഇറങ്ങി വഞ്ചി ഇറക്കാൻ വേണ്ടി വഞ്ചി ഇറക്കാൻ വേണ്ടി വന്നേക്കണമായിരുന്നു ആ സമയത്ത് പക്ഷെ അത് അറിയാൻ പാടായിരുന്നല്ലോ സംഭവം കാരണം ഇവിടെ കുളിക്കുന്ന ഒരു പത്തൊമ്പത് പിള്ളേരുണ്ടായിരുന്നു അതിനപ്പുറത്തുമാരാണ് ഇവരിറങ്ങിയത് അപ്പൊ അത് കാരണം നമുക്ക് സംഭവം എന്താണെന്ന് അറിയാൻ പറ്റില്ല ഞങ്ങൾ അതാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വഞ്ചി പോവുകയും ചെയ്തു നിങ്ങളൊക്കെ ഇടപെട്ടാണെന്ന് തോന്നുന്നു രണ്ട് മൂന്ന് അവന് ഇവര് ഇവരുള്ളേരുണ്ടായിരുന്നു ഇവരുടെ പിന്നെ ഇവിടെ കുളിക്കാൻ രണ്ട് ക്ലബ് കാരണം അവര് അവര് മൂന്ന് പേര് വിട്ട് അതില് രണ്ടുപേരെ അപ്പൊ തന്നെ രക്ഷപ്പെടുത്തി എൻ്റെ മോനും കുറവെ കൂട്ടാന്മാരെ കൂടെ കുളിക്കണു അവര് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് ജനറലിലേക്ക് ഒരു കുട്ടിനെ അവിടെ നിന്ന് തന്നെ ഇതായിട്ടാണ് പോയത് ബാക്കി രണ്ടുപേരാണ് അവിടുള്ള ടീം കാറിൽ അപ്പം തന്നെ കൊണ്ടുപോയോണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല ഐ സി എന്ന് പറഞ്ഞ് എങ്ങനെയാണ് സ്ഥിതി കൈകൊന്നും അറിയില്ല രാവിലെ ഏഴ് മണിയോട് കൂടിയായിരുന്നല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നിയന്ത്രണം പറഞ്ഞിട്ടുണ്ട് മിക്കപ്പോഴും ഇവിടെ ആളുകളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ വരുമ്പോഴും കാണാൻ കഴിയുന്ന ഇതാണ് ഒരു ലൈഫ് ഗാർഡ് വേണം ഇവിടെ എന്നാലും ഇവിടെ ഈ ഇറങ്ങാതെ ഇരിക്കുകയുള്ളൂ കാരണം കടലിൻ്റെ സമീപം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്ത് ഇവിടെ കടലിറങ്ങാൻ പാടില്ലെന്ന് ഇവിടുത്തെ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് ഞങ്ങൾ ഇവിടെ കുറച്ച് പേര് ഇവിടെ വൈകിട്ട് ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ രാവിലെയും ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഇന്ന് പറഞ്ഞാൽ അവരനുസരിക്കില്ല അവർ ഞങ്ങളെ ചീത്ത പറഞ്ഞ് വിളിക്കും അപ്പം അതിൻ്റെ പേരിലാണ് പറഞ്ഞിട്ട് നോക്കിയാൽ കാണാൻ ക്യാമറ ആ ഉന്മേഷ് ഇതാണ് ഇവർക്ക് പറയാനുള്ളത് ഇവർ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇവരൊക്കെ ചേർന്നാണ് ഈ ബാക്കിയുള്ള ആ ഏഴംഗ സംഘത്തിലെ മൂന്ന് പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതൊക്കെ ഇവരൊക്കെ ചേർന്നാണ് അവർ ഇപ്പോഴും പറയുന്നത് ഇവിടെ ഒരു കൃത്യമായ ഒരു ലൈഫ് ഗാർഡ് ഇല്ല ഇതൊക്കെ ഈ പുറത്തു നിന്നൊക്കെ എത്തുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എറണാകുളത്ത് വരുന്ന ആളുകളൊക്കെ ഈ വൈപ്പിൻ ബീച്ച് സന്ദർശിച്ചു പോകാനൊക്കെ എത്താറുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ലൈഫ് ഗാർഡെങ്കിലും വേണമെന്നൊരു ആവശ്യം ആ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോഴും ചിലരൊക്കെ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ അവർ ആ തിരയിലേക്കൊക്കെ തന്നെ ഇറങ്ങുന്നുണ്ട് പലരോടും ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും ഒക്കെ ഇടപെട്ട് അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങരുത് ഈ സമയത്തൊക്കെ തിര കൂടുതലായി ശക്തമായി അടിച്ചു കയറാനൊക്കെ ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ അത്രയും നിർദ്ദേശങ്ങളൊന്നും പലരും അത് കൃത്യമായും പാലിക്കുന്നില്ല എന്ന് കൂടിയാണ് അവർ പറയുന്നത് ഇവിടെ പറഞ്ഞ അനുസരിക്കില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറങ്ങി കുളിക്കും ഇപ്പോഴും ഈ സംഭവം നടന്നതിന് ശേഷവും ഇവിടെ ആളുകൾ വന്ന് കുളിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടും അവരതൊന്നും വകവെക്കാതെ ഇറങ്ങി കുളിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത് ലൈഫ് ഗാർഡ് ഇവിടെ വേണമെന്ന് പറയണത് അതുപോലെ ഭയങ്കര തിരക്കായിക്കൊള്ളു ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സഹോദരങ്ങൾ വരുന്നുണ്ട് അവരൊക്കെ ഇവിടെ ഇറങ്ങുമ്പോൾ കൊച്ചുകുട്ടികൾക്കിറങ്ങുമ്പോൾ നമ്മൾ പറയും ഇത് കൊച്ചു നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെടുന്ന ലൈഫ് ഗാർഡ് വേണമെന്ന് കാരണം നമുക്ക് എപ്പോഴും നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല തീർച്ചയായും ഉമ്മേഷ് ഇതാണ് ഇവിടെ പ്രധാനമായ ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് കാരണം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ലൈഫ് ഗാർഡ് കൂടി വേണമെന്നൊരു ആവശ്യമാണ് നമുക്ക് ചെറുപ്പ മത്സ്യത്തൊഴിലാളികൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പുതുവയ്പ്പ് ബീച്ചിൽ നിന്നും വിവരങ്ങൾ നൽകിയത്